ഉറങ്ങാൻ തൊന്തരവായിട്ട് ഒരു നായ്ക്കൂട് പട്ടിക്കൂട് പോലെ 30,000 മേടിച്ചിട്ട് അതിക്കുള്ളേ നമ്മൾ താമസിക്കുന്നുണ്ട്. ലൈഫ് സ്കീമിന് എഴുതി കൊടുത്തിട്ടുണ്ട്, വരും വരുമെന്ന് പറയുന്നുണ്ട്, ഇതുവരെ ഒന്നുമേ ഇല്ല. ഒട്ടനവധി ലോകോത്തര ബ്രാൻഡുകളുടെ സോളാർ ഉൽപ്പന്നങ്ങൾ നൽകുന്നു ബസ്ത. ബസ്ത റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് സരോജിനി. ജന്മം കൊണ്ട് ആന്ധ്രാകാരിയാണെങ്കിലും കർമ്മം കൊണ്ട് സരോജിനി കണ്ണൂർ സ്വദേശിനിയാണ്. കഴിഞ്ഞ 17 വർഷമായി കണ്ണൂരിന്റെ നഗരവീഥികൾക്ക് സരോജിനി അന്യയല്ല. പക്ഷേ ഇന്നും ഇവർ അന്തി ഉറങ്ങുന്നത് കണ്ണൂർ തെക്കി ബസാറിൽ ഈ മരച്ചുവട്ടിൽ പ്ലാസ്റ്റിക് ഷീറ്റിനടിയിലെ പട്ടിക്കൂട്ടിലാണ്. സുരക്ഷിതമായി കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടിനു വേണ്ടി വർഷങ്ങളായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, മുട്ടാത്ത വാതിലുകളില്ല. ഞാൻ വന്നിട്ട് 17 കൊല്ലമായി. ആന്ധ്രയിലെന്ത് കൂലിപ്പണി കണ്ടിട്ട് കോയമ്പത്തൂരിന് ഇപ്പൊ പണിയില്ലാതായിട്ട് 3 കൊല്ലം ഉണ്ടായി കോയമ്പത്തൂരിന്. അവിടെ പണിയില്ല, തമിഴ് മാറെങ്കിൽ അധികം പണിയില്ലാണ്ട് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് കൂലിപ്പണി ചെയ്യേ. കുറച്ച് കാലം വീട്ടിലെ പണി അത് ചെയ്യ മുടിയാതെ ലോട്ടറി വിൽപ്പന ആയി. സ്വന്തം ഏജൻറ്റ് ആയിട്ട് ഇപ്പൊ പെൻഷൻ എടുക്കുന്നുണ്ട്, ലോട്ടറി പെൻഷൻ. പിന്നെ താമസിക്കുന്നതെല്ലാം 17 വർഷം ആവുമ്പോൾ പണ്ട് വരുമ്പോൾ പാലക്കാട് സ്വാമി എടുത്ത് ഒരു വീട്ടെടുത്ത് താമസിച്ചേ. അവിടെ മുടിയാതെ തുന്നലക്ഷേമനിധി എടുത്ത് ഒരു 7 വർഷം ഉണ്ടേറായി. പട്ടിക്കൂട് വാങ്ങിയത് പട്ടിയെ വളർത്താനല്ല, മറിച്ച് താമസിക്കാനാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ആദ്യം അത് തമാശയായി തോന്നുമെങ്കിലും ഇവിടെ വന്ന് നോക്കിയാൽ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാകും. എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ അതിനും സരോജിനിക്ക് മറുപടിയുണ്ട്. വാടകയ്ക്ക് താമസിച്ചാൽ മാസവാടക കൊടുക്കാനുള്ള പണം കയ്യിലില്ല. ലോട്ടറി കച്ചവടം ചെയ്ത് കിട്ടിയ പണം കൂട്ടിവെച്ചാണ് സരോജിനി ഈ പട്ടിക്കൂട് വാങ്ങിയത്. ഇതാകുമ്പോൾ തന്നെ പോലൊരു ചെറിയ സ്ത്രീക്ക് കയറി കിടക്കാം. പുറത്തേക്ക് പോകുമ്പോൾ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് താഴിട്ട് കൂട്ടാം. നിലവിൽ ഈ പട്ടിക്കൂടാണ് സരോജിനിയുടെ വീട്. പക്ഷേ ഇതിൽ ഇവർ സുരക്ഷിതയല്ല. ഇവിടെ നമ്മൾ റൂമില്ലാതെ പുറത്തൊക്കെ ഉറങ്ങാൻ തൊന്തരവായിട്ട് ഒരു നായ്ക്കൂട് പട്ടിക്കൂട് പോലെ 30,000 മേടിച്ചിട്ട് അതിക്കുള്ളേ നമ്മൾ താമസിക്കുന്നുണ്ട്. വേറെ എവിടെ വീട്ടു വാടക ഇവിടെ 10,000 അഡ്വാൻസ് ചോദിക്കും, 5,000 വാടക ചോദിക്കും. ഇതെല്ലാം നമ്മൾക്ക് കൊടുക്കാൻ മുടിയാതന്നിട്ട് ലൈഫ് സ്കീമിന് എഴുതി കൊടുത്തിട്ടുണ്ട്, വരും വരുമെന്ന് പറയുന്നുണ്ട്, ഇതുവരെ ഒന്നുമേ ഇല്ല. ചെന്നൈ, ബംഗളൂരു, കോയമ്പത്തൂർ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ കൂലിപ്പണി ചെയ്ത് അലഞ്ഞ ശേഷം കണ്ണൂർ നല്ല സ്ഥലമാണ്, ഇവിടെ വന്നാൽ കൂലിപ്പണിക്ക് ആളുകൾ വിളിക്കുമെന്ന് ആരോ പറഞ്ഞതനുസരിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് സരോജിനി കണ്ണൂരിലെത്തിയത്. കുടുംബവും കുട്ടികളുമില്ല, ഒറ്റയ്ക്കാണ് സരോജിനിയുടെ ജീവിതം. വീട്ടുജോലിയും കൂലിപ്പണിയും ഇല്ലാതായപ്പോൾ ലോട്ടറി വിൽപ്പനയിലേക്ക് തിരിഞ്ഞു. ഇന്നിപ്പോൾ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനുമായി ഹോട്ടലുകളും ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകളുമാണ് ആശ്രയം. ശുചിമുറിയും വെള്ളത്തിന്റെ സൗകര്യവും ഇല്ലാത്തതിനാൽ കുറച്ചകലെ മക്കാനിയിലുള്ള കുളവും അടുത്തുള്ള ശൗചാലയവുമാണ് ഉപയോഗിക്കുന്നത്. രാവിലെ നമ്മൾ 6 മണിക്ക് ഹോട്ടലിൽ പോയി ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ കുറച്ചായിനാ ഒരു 8 മണിയായിനാ ടിഫിനെല്ലാം ചെയ്തിട്ട് 9 മണിയാവുമ്പോൾ ഒരു 2 കിലോമീറ്റർ ദൂരത്തിന് കൊലമുണ്ട് മെക്കാനി അടുത്ത്. അവിടെ പോയി കുളിച്ചിട്ട് വരുമ്പോൾ 11 മണിയാവും. ഇവിടെ വെള്ളം സൗകര്യമില്ല, കിച്ചനും ഇല്ല, വീട് ഒരു വീട് വാസലൊന്നുമേ ഇല്ല. വെറുതെ ആ പട്ടിക്കൂടിന് ഉറങ്ങും വന്നിട്ട് ഡ്രസ്സ് മാറ്റിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് 1 മണിക്ക് പോകും ഹോട്ടലിന്, വന്നിട്ട് 2 മണിക്ക് ഇങ്ങനെ കടക്കും. അതിക്കുള്ള യാറെന്ന ലോട്ടറി കൊണ്ടുവന്ന ഒരു 10 ലോട്ടറി എടുത്ത് തരും. കണ്ണൂരിന്റെ നഗരവീഥികൾക്ക് സരോജിനി സുപരിചിതയാണ്. ചിലരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് ഇവരിപ്പോഴും ഭയമില്ലാതെ ഇവിടെ കഴിയുന്നു.
എങ്കിലും ഒരു വീടിനായി അപേക്ഷ നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. കോരിച്ചൊരിയുന്ന മഴയിൽ നിന്നും ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്നും രക്ഷ നേടാൻ, ഇരുട്ടിനെ ഭയക്കാതെ കിടന്നുറങ്ങാൻ, ഒരു വീടൊരുക്കിത്തരാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും കനിവുണ്ടാകണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ഈ പട്ടിക്കൂട്ടിൽ നിന്നും സരോജിനിക്കൊരു മോചനം വേണം. ക്യാമറമാൻ നാജി ഒമറിനൊപ്പം നയന ബാബു, കണ്ണൂർ മീഡിയ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ, പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജ്വല്ലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. അപ്പുസൺസ് കിഡ്സ് ജ്വല്ലറി, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.